സംബന്ധിച്ചിടത്തോളം വലിയ ബിസിനസ്സുകൾ ഉണ്ടാക്കലല്ല, അങ്ങനെ ബിസിനസ്സിന്റെ ലോകങ്ങൾ കെട്ടിപ്പടുക്കലല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ മാലിന്യങ്ങൾക്കൊക്കെ വേറെ ഏതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല അവർ ഈ ബോർഡ് മലയിൽ ഇതും കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു കൊടുക്കുന്നത് എന്നതുപോലെ ഒരു കാര്യം മനസ്സിലാക്കാം. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് അങ്ങനത്തെ ഒരു വലിയൊരു ബിസിനസ് ലോകം ഉണ്ടാക്കലല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കുന്നില്ല, കാരണം നമ്മളെ ലക്ഷ്യം അതല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും പിന്നെ മാളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിട്ട് ഒരു ബിസിനസ് രംഗത്ത് വളരുക, ഇത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ലക്ഷ്യമല്ല. അതെന്താ നമുക്ക് കഴിയൂ, ഞങ്ങൾക്ക് നമ്മൾ മനുഷ്യന്മാരല്ലേ, അത് കഴിയാത്തതുകൊണ്ടല്ല. നമ്മളെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് ആ ലക്ഷ്യത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പൊ അതൊന്നും വലിയൊരു അഭിമാനമാണെന്നും വലിയൊരു സംഗതിയാണെന്നും ആരും മനസ്സിലാക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ കൂട്ട് ചില ആളുകൾക്ക് തന്നെ സംശയമുണ്ട്, എന്താ മറ്റ് പല സംഘടനകളും വലിയ നോളജ് സിറ്റികളൊക്കെ ഉണ്ടാക്കി മറ്റു ചില വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി, എന്താ നമ്മളെന്താ ചെയ്യാത്തത്? നമ്മൾ ഉസ്താഹന്മാർ ഒരു പോരാത്തവരാണോ? ഉസ്താഹന്മാർ പോരാത്തവരായതുകൊണ്ടല്ല, അവരൊക്കെ എല്ലാ വിഷയത്തിനും പറ്റിയവരും മതിയായവരുമാണ്. പക്ഷെ അത് നമ്മളെ ലക്ഷ്യമല്ല, ആ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ആ ലക്ഷ്യത്തിൻ്റെ അപ്പുറത്തുള്ള ഒന്നിനു വേണ്ടിയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഇല്ലാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്നും വലിയൊരു സംഗതിയായും കൊണ്ട് ആരും കണക്കൂട്ടും വേണ്ട, വലിയൊരു സംഗതിയായും കൊണ്ട് ആരും മനസ്സിലാക്കും വേണ്ട. അപ്പൊ സുന്നി വിശ്വാസങ്ങളും ആദർശങ്ങളും സുന്നി ആചാരങ്ങളും അതിൻ്റെ നമ്മുടെ അടിസ്ഥാനപരമായി നമ്മൾ ഇവിടെ പ്രചരിപ്പിക്കേണ്ടതായ സംഗതികൾ, അത് മദ്രസയിൽ നിന്ന് പ്രത്യേകിച്ച് ഇവിടുത്തെ മദ്രസ മുഅല്ലിമീങ്ങളോ ഒന്ന് ഉസ്താദന്മാർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് എന്നോടുള്ളതായ ബഹുമാനവും അവരോടുള്ള ആദരവുമൊക്കെ അവരെ മനസ്സിൽ വളരെ വലുതാണ്. അപ്പൊ അവന്റെ എല്ലാവിധ മസ്ലഹത്തും അവന്റെ സലാഹിയത്തും അവന്റെ ദീനിയാവുന്ന ഉയർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടിട്ട് അവന്റെ വിശ്വാസം ശരിയായ വിശ്വാസത്തിലായിക്കൊണ്ട് കൊണ്ടുവരാൻ നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടികളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടിയും സമസ്ത കേരള ജമീയത്തുൽ